ജനുവരി 5 അനുദിന വിശുദ്ധർ വിശുദ്ധ ജോൺ ന്യൂമാൻ മെത്രാൻ 1811 1860 കാലഘട്ടം സ്തൂപസ്ഥനായ വിശുദ്ധ ഷെമയോൻ 388 459 കാലഘട്ടം ഉയർന്നതും താഴ്ന്നതുമായതും ശ്വസിക്കുന്ന എല്ലാവരും വിദ്യാസമ്പന്നരും വിവരമില്ലാത്തവരും ചെറുപ്പക്കാരും പ്രായമുള്ളവരും പുരുഷനും സ്ത്രീക്കും ഒരു ദൗത്യമുണ്ട് ഒരു ജോലിയുണ്ട് നമ്മെ ഈ ലോകത്തിലേക്ക് വെറുതെ അയച്ചിട്ടില്ല നാം ക്രമരഹിതമായി ജനിക്കുന്നില്ല രാത്രിയിൽ ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു നമുക്കായി അധ്വാനിക്കുന്നു തിന്നുന്നു കുടിക്കുന്നു ചിരിക്കുന്നു തമാശ പറയുന്നു നമുക്ക് മനസ്സുണ്ടാകുമ്പോൾ പാപം ചെയ്യുന്നു പാപത്തിൽ മുഴുകുമ്പോൾ പരിഷ്കരിക്കുന്നു ഒരു കുടുംബത്തെ വളർത്തി മരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നു അവൻ എല്ലാ ആത്മാവിനെയും സൃഷ്ടിക്കുന്നു ഓരോ ഉദ്ദേശത്തിനായി നമ്മെ ഓരോരുത്തരെയും ഈശോയ്ക്ക് ആവശ്യമുണ്ട് അവിടുത്തെ ദൃഷ്ടിയിൽ നാം എല്ലാവരും തുല്യരാണ് ഈശോയ്ക്കായി വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് അധ്വാനിക്കുക ക്രിസ്തുവിന്റെ പ്രവൃത്തികളിൽ ക്രിസ്തു സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മളും സന്തോഷിക്കണമെന്ന് അന്നത്തെ സമൂഹത്തോട് വിശ്വാസ സാക്ഷ്യമായി ഏറ്റുപറഞ്ഞ വിശുദ്ധ ജോൺ ന്യൂമാൻ ബിഷപ്പിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത് സ്തൂപസ്ഥനായ വിശുദ്ധ ഷെമയോനെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു വിശുദ്ധ ജോൺ ന്യൂമാൻ 1811 മാർച്ച് 28 ബൊഹേമിയയിലെ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് പ്രാച്ചാറ്റിസിൽ ജനിച്ചു ബഡീസിന്റെ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചു മിഷണറി ജീവിതത്തോടുള്ള തീഷ്ണതയും ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതും ആത്മീയ പിന്തുണ നഷ്ടപ്പെട്ട അമേരിക്കയിലെ യൂറോപ്യൻ കുടിയേറ്റക്കാർക്കിടെ സ്വയം സമർപ്പിക്കുന്നതിനായി ജന്മനാട് വിടുവാൻ അദ്ദേഹം തീരുമാനിച്ചു 1836 ജൂണിൽ ന്യൂയോർക്ക് ബിഷപ്പ് ന്യൂമാനെ പുരോഹിതനായി നിയമിച്ചു നയാഗ്ര വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള വിശാലമായ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയപരിപാലനത്തിനായി അദ്ദേഹം സ്വയം ചുമതലപ്പെടുത്തി തന്റെ മിഷണറി തൊഴിലുമായി കൂടുതൽ സാമ്യമുള്ള ഒരു മതസമൂഹത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം 1842 ജനുവരിയിൽ റിഡംപ്റ്ററിസ്റ്റുകളിൽ പ്രവേശിച്ചു തളരാത്ത മിഷണറിയായ ന്യൂമാൻ പ്രത്യേകിച്ചും ജർമ്മൻ കുടിയേറ്റക്കാരുമായി തിരക്കിലായിരുന്നു 1846-49 കാലഘട്ടത്തിൽ റിഡംപ്റ്ററിസ്റ്റുകളുടെ വൈസ് പ്രൊവിൻഷ്യൽ മേധാവിയുടെ പങ്കു വഹിച്ച അദ്ദേഹം ബാൾട്ടിമോറിലെ സെന്റ് അൽഫോൺസസ് ചർച്ചിന്റെ ഇടവക വികാരിയായി 1852 41 വയസ്സിൽ ഫിലാഡൽഫിയയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു കത്തോലിക്ക സ്കൂള് സ്ഥാപിച്ച് യൂക്കറിസ്റ്റിനോടുള്ള ഭക്തി വളർത്തുന്നതിലൂടെ ന്യൂമാൻ അമേരിക്കയുടെ മതജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചു അമേരിക്കയിൽ ആദ്യമായി 40 മണി ആരാധന ആരംഭിച്ചു ഒരു പുതിയ മതസ്ഥാപനം വിശുദ്ധ ഫ്രാൻസിസിന്റെ 3rd ഓർഡർ സ്ഥാപിച്ചു അമേരിക്കയിലെ പിതാവായി അദ്ദേഹത്തെ കാണുന്നു വെറും 7 വർഷത്തിനുള്ളിൽ അദ്ദേഹം 89 പള്ളികളും നിരവധി ആശുപത്രികളും അനാഥാലയങ്ങളും നിർമ്മിച്ചു ഒരു ബിഷപ്പ് എന്ന നിലയിൽ തന്റെ വിശാലമായ രൂപത നയിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തി ഫിലാഡൽഫിയയിലെ തെരുവിൽ 1860 ജനുവരി 5 48 വയസ്സിൽ ഹൃദയാഘാതം വന്ന് മരിച്ചു 1963 ഒക്ടോബർ 13 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ന്യൂമാൻ അംഗീകരിക്കപ്പെട്ടു 1977 ജൂൺ 19 വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധീകരണ ചടങ്ങിനിടയിൽ പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു അദ്ദേഹം രോഗികളോടും ദരിദ്രരോടും ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ടും പാപികളുടെയും സുഹൃത്തുമായിരുന്നു ഇപ്പോൾ എല്ലാ കുടിയേറ്റക്കാരുടെയും മഹത്വമാണ് രോഗികളുടെയും കുട്ടികളുടെയും കുടിയേറ്റക്കാരുടെയും രക്ഷാധികാരിയാണ് അദ്ദേഹം സ്തൂപസ്ഥനായ വിശുദ്ധ ഷെമയോനെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു അന്ത്യോക്യയ്ക്കും സീലിയാസിക്കും ഇടയിലുള്ള ഗീസായിൽ ജനിച്ച ഷെമയോൻ ആട്ടിടയനായിരുന്നുവെന്ന് പറയപ്പെടുന്നു 13rd വയസ്സിൽ ആടുമേയിച്ചു നടക്കവേ വലിയ ഹിമപാതം ഉണ്ടായപ്പോൾ സമീപത്തുള്ള ദേവാലയത്തിൽ അഭയം തേടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേവാലയത്തിൽ വായിച്ചു കേട്ട സുവിശേഷ ഭാഗ്യങ്ങൾ ആധ്യാത്മിക ചിന്ത വളർത്തി തുടർന്ന് ഒരു സന്യാസ ഭവനത്തിൽ അംഗമായ ഷെമയോൻ തീവ്രമായ തപ പ്രക്രിയകൾ പരിശീലിച്ചു ഉയർപ്പ് തിരുനാളിന് മുൻപുള്ള നൊയമ്പുകാലത്തെ 40 ദിവസം അദ്ദേഹം ഭക്ഷണമില്ലാതെ കഴിഞ്ഞിരുന്നു അത്രേ അദ്ദേഹം ഒരിക്കൽ ആവശ്യപ്പെട്ടതനുസരിച്ച് സഹസന്യാസിമാർ അദ്ദേഹത്തെ ഒരു വേലിവളപ്പിൽ അല്പം വെള്ളവും അപ്പവുമായി ആക്കി ഉയർപ്പ് തിരുനാളിന് വേലി പൊളിച്ചു നോക്കിയപ്പോൾ മറ്റുള്ളവർ അപ്പവും ഭക്ഷണവും കുറവില്ലാതെ ഇരിക്കുന്നത് കണ്ടു ഷെമയോന്റെ തപസ് തീവ്രതയുടെ അതിരുകൾ ലംഘിക്കുന്നതായി കരുതി ആശ്രമാധികാരികൾ ഒടുവിൽ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു തുടർന്ന് ഷെമയോൻ
1963 ഒരു സ്തംഭം നിർമ്മിച്ചു. അതിനു മുകളിൽ ഏകാന്ത വാസം തുടങ്ങി. ആദ്യം 6 അടി മാത്രമുണ്ടായിരുന്ന സ്തംഭത്തിന്റെ ഉയരം ക്രമേണ വർദ്ധിപ്പിച്ച് ഒടുവിൽ 60 അടി എത്തിച്ചു. ആ ഉയരത്തിലാണ് ശിഷ്ട ജീവിതം ചിലവഴിച്ചത്. സ്തംഭത്തിന് മുകളിലെ 3 അടി പരപ്പായിരുന്നു ഷിമയോന്റെ വാസമേഖല. ഉറക്കത്തിൽ താഴെ വീഴാതിരിക്കുവാനായി അതിനു ചുറ്റും ഒരു വേലിക്കെട്ടുണ്ടാക്കിയിരുന്നു. ഭക്ഷണവുമായി ഇറങ്ങാനും കയറുവാനും ഒരു ഗോവണിയും നിർമ്മിച്ചു. അരയിൽ ഒരു കയറു കെട്ടിയിരുന്നത് മാംസം അഴുകി തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്ന് ക്രിമികൾ പെരുകി താഴെ വീണാൽ അതിനെ എടുത്ത് തിരിച്ച് വ്രണങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ പറയും, ദൈവം തരുന്നത് ഭക്ഷിക്കുക. ഈ അവസ്ഥയുടെ ഔന്നത്യത്തിലിരുന്ന് ഷിമയോൻ വേദപ്രസംഗങ്ങൾ നടത്തുകയും അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുകയും സഭയിലെ കക്ഷി വഴക്കുകളിൽ പക്ഷം ചേരുകയും പണവ്യാപാരികളെ പലിശ കുറയ്ക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ രോഗിയായ അദ്ദേഹത്തെ ചികിത്സിക്കുവാൻ തിയഡേഷ്യസ് ചക്രവർത്തി വൈദ്യന്മാരെ അയച്ചുവെങ്കിലും തന്റെ ചികിത്സ ദൈവത്തിന് വിടുവാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. തുടയിലെ വ്രണം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. സ്തംഭവാസിയായി തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടത്തെ കുറിച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ അന്ത്യോക്യ നഗരങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ അതിന്റെ മുഖ്യഭാഗം അന്ത്യോക്യക്ക് നൽകപ്പെട്ടു. വിശുദ്ധ ഷിമയോന്റെ ജീവിതം സാധാരണ വ്യക്തികൾക്ക് ഉൾക്കൊള്ളുവാനാവുന്ന ഒന്നല്ല. എന്നിരുന്നാലും ദൈവചിന്ത ലോകചിന്തയെ കീഴടക്കിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധൻ. വിശുദ്ധരെല്ലാം തന്നെ പരിപൂർണതയിൽ ഈശയെ പുൽകുവാൻ ആഗ്രഹിച്ചവരാണ്. പരിപൂർണതയിൽ ഈശയെ പുൽകുവാൻ ഞങ്ങളെയും തുണിക്കേണിമേയെന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ ന്യൂമാൻ ബിഷപ്പിനും സ്തൂപസ്ഥനായ വിശുദ്ധ ഷിമയോനുമായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.